അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഉള്ളത് രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞ് നമ്മൾ പൂവഞ്ചന റോയൽപ്പടി ഭാഗത്തേക്ക് പോയി വെക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ വർക്കുകൾ നമുക്കറിയാം, അതേപോലെ എല്ലാവരും ഫുള്ള് വീഡിയോ ഒക്കെ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കിയിട്ടാ. അപ്പോൾ നമ്മൾ അങ്ങാടി കഴിഞ്ഞ് ഇതാ ഈ ഭാഗത്തേക്ക് നമ്മൾ ഈ കോലത്തിലെ കാര്യം സർവീസ് റോഡ് ഇവിടെ ഇതുവരെ ഉള്ളു. അങ്ങാടി നിന്ന് സ്റ്റോപ്പാണ്, കാരണം അവിടെ റോയൽപടിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി വർക്കുകൾ നടക്കാണ്ട് ആ ഭാഗത്ത് കുറച്ചുകൂടി വർക്കുകൾ നടക്കാണ്ട് പിന്നെ നമ്മൾ പുതുതായിട്ട് വലിയൊരു പമ്പ് വരുന്നുണ്ട് ഇവിടെ, പെട്രോൾ പമ്പ്. അപ്പോൾ അതിന് വർക്ക് തകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ അപ്പുറത്തിട്ടാണ്. സെൻട്രലിലൊക്കെ ഈ കോലത്തിലാണ്. നമ്മൾ അങ്ങാടിയൊക്കെ ഇവിടെ നിന്ന് കാണാം. ഏതായാലും ഞാൻ അവിടെ ഒന്ന് പോയേക്കാം. അതായത് ഈ സർവീസ് റോഡ് കുറച്ചുകൂടി ഫുള്ളാവാണ്ട് അവിടെ നമ്മൾ എടുത്ത ഓകുപാലത്തിന് വർക്കുകളെ കണ്ടില്ലേ, ആ കുളത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസ് റോഡ് അവിടെ കുറച്ചുകൂടി വർക്കുകൾ നടക്കാണ്ട് അപ്പോൾ അവിടുന്ന് വണ്ടിക്ക് തിരിഞ്ഞ് പോവാണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ സെൻട്രൽ കൊടുത്തതിനാണ് എല്ലാ വണ്ടിയും പോണത്. നമ്മളെ റോയൽപടി ഭാഗത്തിട്ടാ. ഈ സർവീസ് റോഡ് നല്ല ഐറ്റിലായിട്ടുണ്ട്. ഇവിടെ ഇതുവരെ ആദ്യം ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ട് ടാറിങ്. അവിടെയൊക്കെ മാന്തി ആകെ പപ്പരാക്കിയാണ്. നമ്മൾ റോയൽപടി ഭാഗത്ത് കണ്ടില്ല ഈ കോലത്തിലുള്ളത്. നല്ല തിരക്ക സമയമാണ്, വണ്ടികളൊക്കെ ചീറി പാഞ്ഞു പോണ സമയത്താണ്. അപ്പൊ ഈ സർവീസ് റോഡ് അല്ല ഐറ്റിലായി, സെൻട്രത്തെ റോഡ് കുറച്ച് താഴ്ചയിലാണ് കണ്ടില്ല. പിന്നെ അപ്പുറത്താണ് വർക്ക് നടക്കാനുള്ളത്. ആ സൈഡിൽ നമ്മളെ ഓകുപാലത്തിൽ വർക്കുകൾ നടത്തകത്താണ് നടന്നുകൊടുക്കാണ്. ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടാ, ഒന്നും തിരിച്ചറിയില്ല. അതുവരെ വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു പുയ്യൊക്കെ കുത്തിയിട്ടുണ്ട്. ആ ഇവിടെ ഇപ്പോൾ വർക്ക് നല്ല മാന്തി പൊളിച്ചിരിക്കണത്. ഇനി അതാ ആ തല വരെ അടുത്ത പമ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് അവരും കൂടിയും ശരിയായാൽ ഈ സർവീസ് റോഡ് ഓപ്പൺ ആവും. ഇവിടെ ഈ കുയ്യിൻ്റെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ റോയൽപടി ഭാഗത്തുണ്ടല്ലേ, ഇവിടെ നല്ലൊരു ഓകുപാലം, വലിയ ഓകുപാലം ഉണ്ടല്ലേ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെയാണ് വർക്കുകൾ നടക്കുന്നത് കേട്ടോ ഈ സെൻറ്ററിൽ. അതിൽ അവിടെ ഒന്ന് പോയൊക്കെ ഇവിടെ നല്ല പൊടിയാണ്. ഇവിടെ ഒരു പമ്പുണ്ട് നമ്മളെ പൂവഞ്ചനൻ്റെയും റോയൽപടിൻ്റെ അടിയിലായിട്ടാണ് സെൻട്രലായിട്ട്. ആ പമ്പിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് മാന്തി പൊളിച്ച് അവിടെ ലോഡിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പമ്പുണ്ടല്ലേ, ഏറെ പമ്പ്. ഇവിടെ സുസുക്കിൻ്റെ ഷോറൂമുണ്ട്. സർവീസ് റോഡിലതാ വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോണ്. അപ്പൊ പല മാറ്റങ്ങളും വന്നേ, തീരെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇപ്പൊ അറിയില്ല. ഇനി ഫുൾ വർക്ക് കഴിഞ്ഞാൽ തീരെ അറിയില്ല കേട്ടോ ഇവിടെ ഒക്കെ. ഞാൻ അവിടെ ഒന്ന് പോയൊക്കെ ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ആകെ മാന്തി പൊളിച്ച് ഒന്ന് റോഡിന്റെ സെന്റർ കൂടി ആട്ടോ പോണത്. ഈ കോലത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് മത്സരം കേട്ടോ, അവിടെ മാന്തിപ്പൊളി മത്സരം അവിടെയാണ്. കാരണം വിചാരിക്കാത്ത എല്ലാ പാറകളും പൊളിച്ചടക്കി. ഇവിടെ നല്ല താഴ്ചയായി. ഇപ്പൊ സർവീസ് റോഡ് മുകളിലായിട്ടുണ്ട് രണ്ട് സൈഡിലും.
അപ്പം മണ്ണിലോട് എത്തി പോവാണ്. അവിടെ മാന്തി പൊളിച്ചു. ഒരു വണ്ടി ആണ്ട് പോണ, ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്ന. അവിടെ മാന്തി ലോഡ് പോണ് മണ്ണിട്ടാ. കഴിഞ്ഞിവിടെ ആൾക്കാക്കിയിട്ടുണ്ട്. അടുത്ത ആളിതാ ഒരൊന്നര കുളിക്കല ഇവിടെ കുളിക്കണത്. നല്ല താഴ്ചയായിട്ട് ഇവിടെ ഇപ്പോ നമ്മളെ പൂവഞ്ചനന്റെ റോയൽപണ്ണി അടിയാത്ത ഭാഗത്താണത്. നല്ല തകർന്നതാ പൊളിക്കലണ്ടി. പൊളിച്ചടക്കിന് ഒരാളെ നാട് പോണ്. ഒരു വണ്ടി ആട് പാസ് ഇട്ടാ ഇവിടെ മാറ്റി കഴിഞ്ഞു. ഇവിടെ രണ്ട് സർവീസ് റോഡ് മുകളിലായിട്ടാണ് റോഡ് താഴ്ന്നു വരിക. പണ്ട് കേസ് പരിസരമായിട്ടുണ്ട് കേട്ടോ കെഎൻആർസിഎന്റെ. അങ്ങനെ പല മാറ്റങ്ങളുമായി നമ്മളെ NH66 വന്നതോടുകൂടി ആകെ മാറ്റിമറിച്ചു. ഇവിടുന്ന് ആകെ തിരിച്ചറിയാത്തൊരു കോലത്തിലായിട്ടാണ്. നമ്മളെ പമ്പിനടുത്തേനട്ടോ. അവിടെ മാരുതിസ്കിന്റെ ഷോറൂം ഒക്കെ ഉണ്ട്. പമ്പ് ഇവിടെ വണ്ടി തിരിഞ്ഞു പോണത്. അങ്ങനെ വർക്കുകൾ അങ്ങനെ തകർത്തമായി നടക്കുന്നു പല വിധത്തിലും പല ഭാഗത്തൊട്ടാ. പമ്പൊക്കെ ഇതാ ഒഴിഞ്ഞു എടുക്കണ്. റോഡിന്റെ പഴയ റോഡപ്പം തട്ടണ്ടില്ലേ ഒരു ഭാഗം. ഒരു ഭാഗത്തൊരു വണ്ടി ഇതാ അപ്പുറത്തപ്പുറത്തൊക്കെ ഒരു ഭാഗം. നമ്മൾ സൈഡ് തോകുപാലത്തിന് വർക്കട്ട്. നമ്മളെ പൂവഞ്ചന കഴിഞ്ഞ് നമ്മളെ റോയൽപടി ഭാഗത്തുണ്ടല്ലേ നല്ല കട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കട്ടിയിൽ. നമ്മൾ രണ്ടത്താണിക്ക് ഏറ്റവും മുട്ടാണ്ട് അവിടേക്ക് കുറച്ചും കൂടി ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോന്നു. നമ്മളവിടെ മാന്തി എടുത്തില്ല നടന്നു പോകണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ്. വർക്കുകൾക്ക് ഇതുവരെ ഇവിടെയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അള്ളാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.